ആ ഇവിടെ ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഇപ്പൊ ഇവിടെ അല്ലേ മോലെ? ആ മറ്റേ തിരുവനന്തപുരം ഒന്നും ഇല്ല ഇപ്പൊ. വന്നിടക്ക് വന്നിട്ട് വേണ്ടിയൊക്കെ ചെന്ന് അന്നും ഭയങ്കര തിരക്കായി പോയി. കുറച്ചുപേരെ കയറ്റിട്ട് പിന്നെ എനിക്ക് കാണാൻ പറ്റിട്ടോ, എനിക്ക് കാണാൻ പറ്റി അവിടെ പോയപ്പോ. ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ വീട്ടിലേക്കാട്ടോ. അപ്പോൾ ലാലേട്ടൻ്റെ വീട് എളമക്കരയാണ്. അപ്പോൾ എളമക്കര പോയിട്ട് പുതുക്കലാവട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമുക്കിപ്പോൾ പോകേണ്ടത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കളമശ്ശേരിയിലാട്ടോ, കളമശ്ശേരി ഞാലകം ജുമാ മസ്ജിദ്, ഇതാ കാണുന്നതാണ്ടില്ലേ, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഈ ബസ്സിൽ തന്നെയാണ് കേട്ടോ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോണത്. അപ്പോൾ കളമശ്ശേരി മുകളിൽ കൂടെ നിങ്ങൾക്ക് പോണത് കാണാം. മെട്രോ സ്റ്റേഷൻ്റെ താഴത്താണ് നിൽക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മച്ചാനെ, നിങ്ങളുടെ സപ്പോർട്ട് വിലപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ പുതുക്കലാവട്ടം എന്ന് പറയുന്ന ബസ് വന്നു കേട്ടോ. അപ്പോൾ അതിലാണ് കേട്ടോ നമ്മളിന്ന് കയറണത്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഇന്ന് ബസ്സിലാണ് നമ്മുടെ യാത്ര കേട്ടോ ഗൈസ്. നമ്മൾ കലൂരിൽ നിന്നാണ് കേട്ടോ നമ്മൾ ബസ് കയറിയേക്കണത്. കലൂരിൽ നിന്ന് എളമക്കര, എളമക്കര ബസ്സാണ് ഇത്. എളമക്കരക്കല്ലേ ചേട്ടാ പോണ? ആ എളമക്കര ബസ്സിലാണ് നമ്മൾ കയറിയേക്കണേ. ഞാനേ കുറേ കാലമായിട്ട് ഗൈസ് നമ്മൾ ബസ്സിലുള്ള യാത്രയൊക്കെ, പക്ഷെ ബസ്സിലുള്ള യാത്ര ഇപ്പോഴും ഒരു നൊസ്റ്റാലജി ഫീലാട്ടോ ഇപ്പോഴും കൊണ്ടുവന്നിരുന്നത്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചിലവും കുറവാണ്, അതാണ് ഏറ്റവും വലിയൊരു ഗുണം. ഇപ്പോൾ പെട്രോളിനൊക്കെ വില കൂടിയൊക്കെയാണ്, ബസ് തന്നെയാണ് ഇപ്പോൾ ലാഭം കേട്ടോ ഗൈസ്. ലാലേട്ടൻ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. ലാലേട്ടൻ്റെ ശരിക്കും വീട് തിരുവനന്തപുരത്താണ് കേട്ടോ ഗൈസ്. പക്ഷേ ലാലേട്ടന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ ഈ വീട്ടിലാണ് ഇപ്പോൾ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ താമസിക്കണമെന്ന് എന്നാണ് നമ്മൾ പറയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ ഇവിടേക്ക് വന്നത് കേട്ടോ. അപ്പോൾ ഈ വീട് കാണണം, അല്ലെങ്കിൽ നിങ്ങളെ കാണിക്കണം എന്നൊക്കെ എനിക്ക് വളരെയധികം ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഗൈസ് നമ്മൾ പുതുക്കലാവട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മൾ യാത്ര തിരിച്ചിരിക്കുന്നത്. ബസ്സിലൂടെയുള്ള ഈ യാത്ര വളരെയധികം മനോഹരം തന്നെയാണ് കേട്ടോ. സംഭവം എന്തൊക്കെ പറഞ്ഞാലും ബസ് യാത്ര എന്നും കിടു തന്നെയാണ് മച്ചാന്മാരെ. അപ്പോൾ നമ്മൾ ഏകദേശം പുതുക്കലാവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എത്തി കേട്ടോ ഗൈസ്. ഈ പുതുക്കലാവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയൊരു ക്ഷേത്രമുണ്ട് കേട്ടോ. ലാലേട്ടൻ ഇവിടെയാണ് വരാറ് മോർണിംഗ്. ഇതാണ് ഗൈസ് ആ പുതുക്കലാവട്ടം എന്ന് പറയുന്ന ആ ഒരു ക്ഷേത്രം കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഉള്ളിലേക്ക് കയറണമെന്നൊന്നുമില്ല, കാരണം നമുക്കത് കയറാനുള്ള ഒരു പെർമിഷനൊന്നുമില്ല കേട്ടോ ഗൈസ്. ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഗൈസ് ഏകദേശം ഒരു 500 മീറ്റർ പോയാൽ മതി കേട്ടോ ലാലേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് ഈ നേരെ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അണ്ണാ ലാലേട്ടൻ്റെ വീട്ടിലേക്ക് പോണത് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട്. ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് അല്ലേ? ആ ഫസ്റ്റ് ആണ് ലെഫ്റ്റ്. ഓക്കെ, താങ്ക് യു. ഇവിടുന്ന് കാണാൻ ഫസ്റ്റ് കാണാൻ ലെഫ്റ്റ് എന്നാണ് പറഞ്ഞത് ഗൈസ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ വഴി. ക്ഷേത്രത്തിൽ നിന്ന് നേരെ നമ്മൾ പോവുക. അപ്പോൾ ലെഫ്റ്റിലേക്കാണ് വഴി പറഞ്ഞേക്കണത് കേട്ടോ ആ ചേട്ടൻ. അപ്പോൾ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ഈ ഒരു വഴിയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു തമാശയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ വഴിയാണ് കേട്ടോ ഗൈസ്. ലാലേട്ടനെ പോലെ തന്നെ ചെരിഞ്ഞു നിൽക്കണം രാജീന. ലാലേട്ടനെ പോലെ തന്നെ ചെരിഞ്ഞാണ് നിൽക്കുന്നത്. ഈ രാജീവ് നഗർ എന്ന് പറയുന്ന ഈ സ്ഥലം എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ആ രംഗം കേട്ടോ ഓർമ്മ വരുന്നത്. ആ ഒരു ബോർഡ് വെച്ച പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഈ ഈ ഒരു ഇതൊരു കൊച്ചി കോർപ്പറേഷൻ റോഡാണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ലാലേട്ടൻ്റെ വീട് എത്തിയിട്ട് ഗൈസ്, ഈ കാണുന്ന വീടാണ് ലാലേട്ടൻ്റെ വീട്. കറക്റ്റ് 500 മീറ്റർ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കേട്ടോ ലാലേട്ടൻ്റെ വീട്. ലാലേട്ടൻ ഇപ്പോൾ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ അറിഞ്ഞത്. എന്തായാലും ആ ഒരു വ്യൂ ഒക്കെ ഞാൻ എടുത്ത് കാണിച്ചു തരാം വീടിൻ്റെ കറക്റ്റായിട്ട് ഗൈസ്.
ഇതാണ് ലാലേട്ടൻ്റെ ഫേവറേറ്റ് ഫോം. ഇതുകൊണ്ട് എഴുതിയേക്കുന്നത് ശ്രീ ഗണേഷ് എന്നാണ് ആ വീടിൻ്റെ പേര് തന്നെ കേട്ടോ ഗൈസ്. ഇതിൻ്റെ അപ്പുറത്തും ഒരു ചെറിയൊരു ഡോറുണ്ട് കേട്ടോ, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഡോറ് കൂടെ നോക്കിക്കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ വീട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ എല്ലാം മരങ്ങളാണ് കേട്ടോ അവിടെ ഉള്ളത്, കുറേ ഒരു ഗ്രീൻ എഫക്റ്റാണ് ലാലേട്ടൻ്റെ വീട് മൊത്തം. ഗൈസ് അത് മാത്രമല്ല കേട്ടോ, ലാലേട്ടൻ്റെ കുറേ വണ്ടി മാത്രമല്ല, കാരവനും കണ്ടില്ലേ നിങ്ങൾ അവിടെ കിടക്കണുണ്ടോ, അവിടെ കാരവനും കിടക്കുന്നുണ്ട്. പിന്നെ വേറെ രണ്ട് മൂന്ന് കാറും അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ലാലേട്ടൻ്റെ കുറച്ച് ആളുകൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് കണ്ടോ ലാലേട്ടൻ്റെ വീട് നല്ല രീതി, നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയാണ് കേട്ടോ ലാലേട്ടൻ്റെ വീട് കാണാൻ, അടിപൊളിയാണ്. നമുക്ക് ഉള്ളിക്ക് പെർമിഷൻ ഇല്ലാണ്ടാണ്. ലാലേട്ടൻ്റെ കാരവനൊക്കെ കണ്ടില്ലേ ഗൈസ് നിങ്ങൾ, കാറൊക്കെ കണ്ടില്ലേ. ഞാനിനി അപ്പുറത്തെ ഡോറിൽ നിന്ന് ഞാൻ സാറിൻ്റെ വീട് ഞാൻ കാണിച്ചു തരാം. അവിടെ കുറേ ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അവർ കാണാണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് തന്നെ കേട്ടോ ഗൈസ്. അപ്പോൾ അപ്പുറത്തേക്ക് നമുക്ക് പോവാം ഗൈസ്. ലാലേട്ടൻ്റെ കാറുകൾ അവിടെ കിടക്കുന്നുണ്ടല്ലേ, ഒരെണ്ണം ലാലേട്ടൻ്റെ കാറല്ല, അത് വേറെ ആരൊക്കെയോ വന്നതാണ് കേട്ടോ അവിടെ. ഇപ്പോൾ ലാലേട്ടന് കാണാനൊന്നുമില്ല, പക്ഷെ ലാലേട്ടൻ അവിടെ ഉണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യും. ലാലേട്ടൻ നിങ്ങളെ എന്തായാലും കാണിച്ചു തരാം കേട്ടോ ഗൈസ്. ലാലേട്ടൻ വന്നു കേട്ടോ, ലാലേട്ടൻ വന്നു, ലാലേട്ടൻ ഇല്ലേ. ഹലോ മോനെ, പുതിയ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. സോറി 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 ചേട്ടാ, സോറി. ഇതേ ലാലേട്ടൻ്റെ വണ്ടി പോകണ്ട് കേട്ടോ, അതാ കണ്ടത് ഗൈസ്. ഇത് ലാലേട്ടൻ്റെ വണ്ടിയാണ് ഫസ്റ്റ് പോയത്, ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാരണമുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഷൂട്ട് ചെയ്യാൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നു, കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്തായിരുന്നു. ഞാനിവിടെ വന്നത് വെറുതെ ആയില്ല കേട്ടോ, കാരണം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടനെ കാണുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. സത്യം ലാലേട്ടനെ കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യമാണ്, കാരണം നമ്മൾ ഈ വരെ ഒരു വരവില്ലേ, ഇത്രയും ദൂരം വന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നൊരു സങ്കടം ഉണ്ടല്ലോ, പക്ഷെ അതില്ല. കാരണം എന്താണെന്നറിയോ, എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമാണ്. കാരണം ലാലേട്ടൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. സാധാരണ ലാലേട്ടൻ്റെ വീട് എല്ലാവർക്കും അറിയാം തിരുവനന്തപുരമാണ്, പക്ഷേ ലാലേട്ടൻ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ പ്രോപ്പറായിട്ട് ഇപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഈ അടുത്തായതുകൊണ്ട് എറണാകുളമല്ലേ എല്ലാ ഷൂട്ടിങ്ങും, അപ്പോൾ പോക്കുവരവിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ഈ വീട് പണിതത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ലാലേട്ടൻ എനിക്ക് അതിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ കാണാൻ പറ്റി. താണ്ടിയൊക്കെ വെച്ചിട്ട് ഒരു അടാറ് ലുക്കിലാട്ടോ, തടിയൊന്നുമില്ല, സ്ലിമ്മായിരിക്കുന്നു ലാലേട്ടൻ. ഇപ്പോൾ പുതിയ എന്തൊക്കെയോ മോഡലിങ്ങൊക്കെ ഹെയർ സ്റ്റൈലിലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പുതിയൊരു പടത്തിനാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഫോട്ടോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞത്, വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല പറഞ്ഞത്. അപ്പോൾ ഇതങ്ങനെ ആർക്കും അറിയാത്തൊരു വീടും കൂടിയാണ് ലാലേട്ടൻ്റെ, അപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. എന്താ പറയുക, എന്തായാലും ഈ ഇന്നത്തെ ഒരു മോർണിംഗ് എന്തായാലും വലിയൊരു സന്തോഷത്തിൻ്റെ പകൽ തന്നെയാണ്. കൊടൂര ആരാധകനാണ് അദ്ദേഹം. എങ്ങനെ ലാലേട്ടൻ ഇഷ്ടല്ലേ, എങ്ങനെയാണ് പറയേ? അപ്പോൾ എല്ലാ ലാലേട്ടൻ ഫാൻസിന് ഹായ് കൊടുക്ക്. ശരി കേട്ടോ. കോർപ്പറേഷൻ്റെ പണിക്കാരട്ടോ. അപ്പോൾ ലാലേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഈ റോഡൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന വലിയൊരു സേവനം കൂടിയാണ്, കാണിച്ചു തരാം കുറേ. അതാ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ. ഞാനെന്തായാലും ഇങ്ങനത്തെ ജോലിക്കാരൊക്കെ ഇല്ലേ, ഞാൻ അഭിനന്ദിക്കുകയുള്ളൂ. വലിയ ജോലിയാട്ടോ നിങ്ങൾ ചെയ്യുന്നത്, ഈ റോഡൊക്കെ വൃത്തിയാക്കണതില്ലേ ഏറ്റവും വലിയ ജോലിയാണ്. ഓക്കെ. നമ്മളില്ലേ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ കാണുന്നതിനേക്കാളും കളറാണ് കേട്ടോ ഇപ്പോൾ ലാലേട്ടന്. ഒരു ജാതി ലുക്കൊക്കെ ഉണ്ട്. സാധാരണ ലാലേട്ടൻ ഒരു ബബ്ളു ലുക്കൊക്കെ ആയിരുന്നു ആദ്യം നമ്മൾ കാണുമ്പോൾ. ഞാൻ ആദ്യം ഒരു വട്ടം കണ്ടിട്ടുണ്ടായിരുന്നു കുറേ വർഷം മുമ്പ്, ഇനി പിന്നെ കുറേ ഇപ്പോഴാണ് കാണുന്നത്. പക്ഷേ നല്ല വെളുത്ത് നല്ല ഫുക്രാജി പോലെയുണ്ട് ലാലേട്ടൻ. ജാതി ലുക്ക്, താടിയൊക്കെ വെച്ചിട്ട് ജാതി ലുക്ക്, കിടു ലുക്കാണ് കേട്ടോ. പിന്നെ ലാലേട്ടൻ അതിൻ്റെ ഇടയിൽ എന്താ മോനെ എന്ന് കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ക്യാമറ ഓഫ് ചെയ്തു, കാരണം പെട്ടെന്ന് ഒരു പേടിയായിപ്പോയി.
കാരണം അവരുടെ ഒന്നാമത് പേഴ്സണലായിട്ട് ആൾ സൂക്ഷിക്കുന്നതാണ്, ഏറ്റവും കൂടുതൽ താമസിക്കുന്ന ഒരിടം കൂടിയാണ് ലാലേട്ടൻ്റെ ഈ വീട്. അതൊക്കെ കാരണം കൊണ്ടാണ്. പിന്നെ അസിസ്റ്റൻസ് ഒരുപാടുണ്ട് കേട്ടോ അവിടെ, നിങ്ങൾ കാറൊക്കെ കണ്ടതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ്.